ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രൈറ്റീരിയൻ ഫോർ എ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആകുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോകും. സ്പെസിഫിക് എനർജി ഈ സീക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ ടു ജി. ഇതെന്ന് വെച്ചാൽ സ്പെസിഫിക് എനർജി വൈ ഡെപ്ത് ഓഫ് ഫ്ലോ, അല്ലെങ്കിൽ പ്രഷർ ഹെഡ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഹെഡ്, ഇതെന്ന് വെച്ചാൽ കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്, വി സ്ക്വയർ ബൈ ടു ജി. ഈ സീക്വൽ വൈ പ്ലസ് വി എന്ന് വെച്ചാൽ വെലോസിറ്റി, എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ബൈ ഏരിയ. അപ്പോൾ വി സ്ക്വയർ ആകുമ്പോൾ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ ടു ജി. ഇനി നമ്മുടെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ സ്പെസിഫിക് എനർജി മിനിമം ആണ്. അപ്പോൾ മിനിമം സ്പെസിഫിക് എനർജി, സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്, അതാണ് പഠിക്കാൻ പോകുന്നത്. ഫോർ എ ഗിവൺ ഡിസ്ചാർജ്, ഈ ഡിസ്ചാർജ് എന്തായിരിക്കണം? ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂഔട്ട് ദ ലെങ്ത് ഓഫ് ചാനൽ. ചാനലിൽ പോകുന്ന ആ ലെങ്തിൽ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആകുമ്പം അതേപോലെ സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്, അതാണ് പഠിക്കാൻ പോകുന്നത്. അതിനുള്ള ഇങ്ങനൊരു റിലേഷൻ കിട്ടും, അതെങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനൊരു ചാനൽ എടുത്താൽ, ചാനലിൻ്റെ ബെഡ് വിഡ്ത്ത് ബി, ബെഡ് വിഡ്ത്ത് ഓഫ് ചാനൽ, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇതെന്തായാലും മാറിക്കൊണ്ടിരിക്കും. ഡെപ്ത് ഓഫ് ചാനൽ വൈ, ഡെപ്ത് ഓഫ് വാട്ടറിൻ്റെ ചാനൽ, അത് മാറിപ്പോ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനെ നമ്മൾ പഠിക്കാൻ വന്നത് ഈ സ്പെസിഫിക് എനർജി മിനിമം ആവണം, അതേപോലെ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ ആവുമ്പം ഉള്ള കണ്ടീഷൻ എന്താണ് എൻ്റെ കണ്ടീഷൻ. നമുക്കിത് നോക്കി അറിയാം, ഇതിൽ സ്പെസിഫിക് എനർജി മിനിമം ആവണമെങ്കിൽ, ഏതൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ മിനിമം അല്ലെങ്കിൽ മാക്സിമം ആവണമെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? സീറോ. ഡി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ. അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? സീറോ ആണ്. നമ്മൾ വേരിയബിളായിട്ട് വൈ എടുത്ത് വൈ ആണ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ നോക്കാൻ പറയാം. ഇതിൽ ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് പറഞ്ഞു കോൺസെൻ്റായിട്ട് അസ്യൂം ചെയ്യണം. അതേപോലെ ജി എന്ന് വെച്ചാൽ ഗ്രാവിറ്റി, അതും കോൺസെൻ്റ് ആയിരിക്കും. ബാക്കി എല്ലാം ഇനി എന്തോ എ മാത്രമേ ഉള്ളൂ. എ എന്ന് വെച്ചാൽ വെറ്റഡ് ഏരിയ, ഈ പോകുന്ന ഈ വെറ്റഡ് ഏരിയയാണ് ഏരിയ ഫ്ലോയിനാണ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ. ഈ വെറ്റഡ് ഏരിയ എ ഈസ് ഈക്വൽ ടു വിഡ്ത് ഓഫ് ചാനൽ ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ. ഈ ബി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കോൺസെൻ്റ് ആയിരിക്കും. അപ്പോൾ ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഈ ഏരിയ ഏരിയക്കകത്ത് എന്തുണ്ട്? ഒരു വൈ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വൈ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഫാക്ടർ ഉണ്ട്. അതെന്ന് വെച്ചാൽ വേരിയബിൾ ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഈ ഏരിയക്കകത്ത് എന്തുണ്ട്? ബി ഇൻറ്റു വൈ, അതിനകത്ത് ഒരു വൈ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഇവിടുത്തെ വേരിയബിൾ എന്ന് വെച്ചാൽ ആരാണ്? വൈ മാത്രമാണ് ഇതിൻ്റെ വേരിയബിൾ. എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ, അതാണ് ഇവിടെ ഡി ഇ ബൈ ഡി വൈ എന്ന് കിട്ടുക, ഈസ് ഈക്വൽ ടു സീറോ. ഫോർ മിനിമം സ്പെസിഫിക് എനർജി ഡി ഇ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ. ഇതിൻ്റെ അതിനെ ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ എന്തായാലും ഡി ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൺ, ഡി വൈ ബൈ ഡി വൈ വൺ. ഇതിൽ ക്യൂ സ്ക്വയർ ബൈ ടു ജി, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്ത് ഡി വൈ ഡി ബൈ ഡി വൈ ഓഫ് വൺ ബൈ എ സ്ക്വയർ. ഇത് എന്താണ്? ഡി ബൈ ഡി വൈ എന്നാണ് സീറോ. ഫംഗ്ഷൻ മിനിമം ആണെങ്കിൽ മാക്സിമം ആണെങ്കിൽ ഡിഫറൻഷ്യൽ സീറോ ആയിരിക്കണം. സീറോ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടു സ്ക്വയർ ബൈ ടു ജി ഇൻറ്റു വൺ ബൈ എ സ്ക്വയർ ഡിഫറൻഷ്യൽ മൈനസ് ടു എ. ഇതൊക്കെ അറിയാന്നുള്ളതല്ലേ, അത് മൈനസ് ടു ഇൻറ്റു എ റൈസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഡി എ ബൈ ഡി വൈ. ഇവിടെയും വൈ ആയിരുന്നെങ്കിൽ ഇവിടം വരെ ഉള്ളത് ഇവിടെ ഒരു വേറൊരു ഫംഗ്ഷനാണ്, വേറൊരു വേരിയബിളാണ് ഇൻറ്റു ഡി വൈ ഡി എ ബൈ ഡി വൈ എന്ന് പറയും. ഇനി ഞാൻ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരും, വൺ മൈനസ് ടു സ്ക്വയർ ബൈ ജി ടു ഇൻറ്റു മാൻസിലേക്ക് പോകും, മൈനസ് ഇവിടെ വരും ഇൻറ്റു എ റെസ്റ്റ് മനസ്സിലാക്കുക വൺ ബൈ എ ക്യൂ ഇൻറ്റു ഡി എ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഡി എ ബൈ ഡി വൈ, ഡി എ ബൈ ഡി വൈ, ഡി എ ബൈ ഡി വൈ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെറ്റഡ് ഏരിയ, എ എന്ന് വെച്ചാൽ ഏരിയ, ചേഞ്ച് ഇൻ വെറ്റഡ് എ വെറ്റഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു വൈ. നേരത്തെ ഒരു ഇത് ആരെയും പറയുന്നതായിരുന്നു, ഇപ്പം ഇങ്ങനെ ഒരു ചാനൽ ഇരുന്ന് ഇവിടെ ഇത്രയും വെള്ളം പോയിട്ടുണ്ട്, ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ വൈ വൺ, ഇത് ബി. എന്നാൽ ഇവിടുത്തെ വെറ്റഡ് ഏരിയ എന്നാണ്, വെറ്റഡ് ഏരിയ എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ വൺ. അപ്പം വേറെ ഒരു ഒരു സെക്ഷൻ, സെക്ഷൻ വൺ വൺ, ഇത് വേറൊരു സെക്ഷൻ എടുത്തു സെക്ഷൻ ടു ടു, ഇത് സെയിം വിഡ്ത്ത്. പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടുതലാണ്, വൈ ടു. ഇപ്പം ഇവിടെ ഏരിയ എന്ത് വരും? എ ഇസ് ഈക്വൽ ടു വെറ്റഡ് ഏരിയ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ ടു. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെപ്ത് മാറുന്നതിന്, വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടെ കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ വെറ്റഡ് ഏരിയ മാറിക്കൊണ്ടിരിക്കും. അതാണ്
ചേഞ്ച് ഇൻ ഡി വൈ ബൈ ഡി എ ബൈ ഡി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെക്റ്റർ ഏരിയ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ അത് നമ്മൾ പറയുന്ന ഡയമെൻഷൻ വെച്ച് നോക്കിയാൽ മുകളിൽ ഏരിയ താഴെ ലെങ്ത്. അപ്പൊ ഏരിയ ഇപ്പൊ ലെങ്ത് എന്ന് വെച്ചാൽ ലെങ്ത്. അപ്പൊ അത് നമ്മൾ പറയുന്ന പേരാണ് ടി, ക്യാപിറ്റൽ ടി. അതായത് ടോപ്പ് വിഡ്ത് ഓഫ് വാട്ടർ ഇൻ ദ ചാനൽ, വെള്ളത്തിൽ ചാനലിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ ഏറ്റവും ടോപ്പ് വിഡ്ത്. ഈ ടോപ്പ് ഇത്രയും ദൂരം തന്നെയാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഇത് ബോട്ടം വിഡ്ത്, ഇത് ടോപ്പ് വിഡ്ത്. വെള്ളത്തിൽ ചാനലിലൂടെ പോകുന്ന വെള്ളത്തിന്റെ ടോപ്പ് വിഡ്ത് തന്നെയാണ് ടി. അതാണ് ഡി എ ബൈ ഡി വൈ. ഇത് നമുക്ക് ഡി എ ബൈ ഡി വൈക്ക് വരാം തീറ്റ് ഇടുക. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയാവും, ഇനി ക്യു സ്ക്വയർ ബൈ ജി സി ഇക്വൽ ടു ഇവിടെ ഇൻ ടു ടി ബൈ എ ക്യൂബ് ഇസ് ഇക്വൽ ടു വൺ, ക്യു സ്ക്വയർ ബൈ ജി സി ഇക്വൽ ടു എ ക്യൂബ് ബൈ ടി, ക്യു സ്ക്വയർ ബൈ ജി ഇസ് ഇക്വൽ ടു എ ക്യൂബ് ബൈ ടി. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഒരു ചാനലിൽ കൂടെ വെള്ളം പോകുന്ന കോൺസ്റ്റന്റ് പോകുന്ന വെള്ളത്തിന് ഡിസ്ചാർജ് സെയിം ആണ്, കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂഔട്ട് ദ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അതിൽ സ്പെസിഫിക് എനർജി മിനിമം ആവണമെന്നുള്ള കണ്ടീഷനാണ് ക്യു സ്ക്വയർ ബൈ ജി സി ഇക്വൽ എ ക്യൂബ് ബൈ ടി. കണ്ടീഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി, ചാനൽ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡിസ്ചാർജ് സെയിം ആണെങ്കിൽ അതിൽ സ്പെസിഫിക് എനർജി മിനിമം ആവണമെങ്കിൽ അല്ല കണ്ടീഷനാണ് ക്യു സ്ക്വയർ ബൈ ജി സി ഇക്വൽ എ ക്യൂബ് ബൈ ടി. ഇവിടെ ഈ ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഇസ് ഇക്വൽ ഏരിയ ഇൻ ടു വെലോസിറ്റി. ഇപ്പൊ ക്യൂ സ്ക്വയർ ആകുമ്പോൾ എസ് സ്ക്വയർ സ്ക്വയർ ബൈ ജി ഇസ് ഇക്വൽ എ ക്യൂ ബൈ ടി. അതായത് എ ബൈ ടിയുടെ വേറൊരു പേരാണ് ഹൈഡ്രോളിക് ഡെപ്ത്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെ ഓപ്പൺ ചാനൽ ഫ്ലോ മോഡ്യൂൾ 3 പഠിച്ചിട്ടുണ്ട്. എ ബൈ പി എന്ന് വെച്ചാൽ വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. അതിനെ വിളിക്കുന്നതാണ് എം ഓർ ക്യാപിറ്റൽ ആർ. അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ്. എ ബൈ പി വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ, അല്ലെങ്കിൽ അതിന് തിരിഞ്ഞിട്ടുണ്ട് എം അല്ലെങ്കിൽ ആർ. അത് വെച്ചാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എ ബൈ ടി ആണ്. ടി ടി എന്ന് വെച്ചാൽ ടോപ്പ് വിഡ്ത് ഓഫ് വാട്ടർ ഇൻ ദ ചാനൽ, ചാനലിലൂടെ പോകണ വെള്ളത്തിന്റെ ടോപ്പ് വിഡ്ത്. അപ്പൊ എ ബൈ പി എന്ന് വെച്ചാൽ എം അല്ലെങ്കിൽ എ ബൈ ടി എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഡെപ്ത് ആണ്, ഡിനോട്ട് ചെയ്യുന്നത് ഡി ആണ്, ക്യാപിറ്റൽ ഡി. വി സ്ക്വയർ ബൈ ജി സി ഇക്വൽ ക്യാപിറ്റൽ ഡി, വി സി ഇക്വൽ ടു റൂട്ട് ജി ഡി. അപ്പം വി ബൈ റൂട്ട് ജി ഡി സി ഇക്വൽ ടു ആണ്. ഈ വി ബൈ റൂട്ട് ജി ഡി വെലോസിറ്റി ബൈ റൂട്ട് ഓഫ് ഗ്രാവിറ്റി ഇൻ ഡിസ്റ്റൻസ്. അപ്പൊ ആ വി ബൈ റൂട്ട് ജി ഡി നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. വി ബൈ റൂട്ട് ജി ഡി ആണ് ഫ്രൂട്ട്സ് നമ്പർ, എഫ് ആർ ഫ്രൂട്ട്സ് നമ്പർ. അപ്പം ഫ്രൂട്ട്സ് അപ്പോൾ ഇന്ന് പറയുന്നത് എഫ് ആർ ഇസ് ഈക്വൽ ടു വൺ. അപ്പോൾ എഫ് ആർ വൺ ഫ്രൂട്ട്സ് നമ്പർ ഒന്നായ നേരത്തെ ഞാൻ പറയുന്നു ക്രിട്ടിക്കൽ ഫ്ലോ. ഫ്രൂട്ട്സ് നമ്പർ ഒന്നായ അത് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഫ്രൂട്ട്സ് നമ്പർ ഒന്നായ ക്രിട്ടിക്കൽ ഫ്ലോ. ഇപ്പോൾ എഫ് ആർ ഇസ് ഈക്വൽ ടു ഒന്നായ എന്നാണ് അത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാഫ് ഞാൻ പഠിച്ചായിരുന്നു. ഞാൻ ഇത് ഡെപ്ത് ഓഫ് ഫ്ലോ, ഇത് സ്പെസിഫിക് എനർജി, നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരും, അതേപോലെ ഇങ്ങനെ ഒരു ബരാട് ഗ്രാഫ് വരും, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്പെസിഫിക് എനർജി കറവ് വരുന്നത്. അപ്പോൾ ഈ അല്ലെ ഏറ്റവും മിനിമം സ്പെസിഫിക് എനർജി ഇവിടെയാണ് ഈ മിനിമം. അത് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഡെപ്ത് വൈ സി ക്രിട്ടിക്കൽ ഡെപ്ത്, അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഈ ലൈനിൽ ഇതാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഫ്ലോ, ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ ആ അവിടുത്തെ ആ ലൈനിൽ എഫ് ആർ ഫ്രൂട്ട്സ് നമ്പർ ഈസ് ഈക്വൽ ടു വൺ. ഇതിൻ്റെ മുകളിലാണ് നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെ മുകളിൽ ഈ റീജിയനിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി എല്ലാം കുറവായിരിക്കും. ഇവിടെ ഫ്രൂട്ട് നമ്പർ എഫ് ആർ ലെസ് ദാൻ വൺ, ഇതാണ് ഇതിൻ്റെ താഴെ എന്ന് പറയും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഓർ റാപ്പിഡ് ഫ്ലോ. ഇത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഓർ ട്രാൻക്വിൽ ഫ്ലോ, ട്രാൻക്വിൽ ഫ്ലോ.
ഇവിടെ ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ വൺ, ഇവിടെ ഫ്രൂട്ട് നമ്പർ ഈസ് ഈക്വൽ ടു വൺ, ഇവിടെ ഫ്രൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ വൺ. ആണ് മൂന്ന് കണ്ടീഷൻ. അപ്പോൾ ഫ്രൂട്ട് നമ്പർ ഈക്വൽ ടു വന്നാൽ അത് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച എത്ര എല്ലാത്തിനെയും കൂടെ നമുക്ക് കൺക്ലൂഷൻ വന്ന് എങ്ങനെ പറയാം, നമ്മുടെ സ്പെസിഫിക് എനർജി, സ്പെസിഫിക് എനർജി ഫോർ മിനിമം സ്പെസിഫിക് എനർജി, ഫോർ മിനിമം സ്പെസിഫിക് എനർജി അതിൻ്റെ കണ്ടീഷൻ എന്നാണ് ക്യു സ്ക്വയർ ബൈ ജി സി കളി ക്യു ബൈ ടി. അങ്ങനെ അതിനെ വീണ്ടും ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എന്ത്, ഫ്രൂട്ട് നമ്പർ ഈസ് ഈക്വൽ ടു വൺ എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പം അതിന് നമ്മൾ അതിലുള്ള ഈ കണ്ടീഷൻ ഇതിനെ കമ്പയിൻ ചെയ്ത് അങ്ങനെ പറയാം, ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ, ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ സ്പെസിഫിക് എനർജി ഈസ്, സ്പെസിഫിക് എനർജി മസ്റ്റ് ബി മിനിമം എന്നാണ് പ്രൊവൈഡഡ് ഫോർ എ ഗിവൺ ഡിസ്ചാർജ്, ഫോർ എ കോൺസ്റ്റന്റ് ഡിസ്ചാർജ്. എന്നുവെച്ചാൽ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ, ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയി ആയിരുന്ന സ്പെസിഫിക് എനർജി മിനിമം ആവണമെങ്കിൽ, സ്പെസിഫിക് എനർജി മിനിമം ആവണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്നാണ് ക്യൂ സ്ക്വയർ ബൈ ജി സിക്കൽ എ ക്യൂ ബൈ ടി. അതേപോലെ തന്നെ അപ്പോൾ ആ ക്രിട്ടിക്കൽ അതിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആണ്. അപ്പം അപ്പോൾ അതേപോലെ തന്നെ ഫ്രൂട്ട് നമ്പർ ഒന്നായിരിക്കും. അപ്പോൾ അതിനെല്ലാം കൂടെ കമ്പയിൻ ചെയ്താണ് ഇത് പറഞ്ഞേക്കാം, ഫോറെ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ സ്പെസിഫിക് എനർജി ഈസ് മിനിമം. ഒരു ഫ്ലോ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ സ്പെസിഫിക് എനർജി ഈ എന്തായിരിക്കണം, ഈ മിനിമം ആയിരിക്കണം. അപ്പം ഫോറെ മിനിമം സ്പെസിഫിക് എനർജി ഈ മിനിമം ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഏതാണ്, അതേപോലെ അത് ക്രിട്ടിക്കൽ. അപ്പോൾ എന്താവും, മിനിമം സ്പെസിഫിക് എനർജി ആകുമ്പോൾ അത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആകും. ഫ്രൂട്ട് നമ്പർ ഒന്നായിരിക്കും എല്ലാം എന്നാണ് ഒരു കണ്ടീഷനിലാണ് പ്രൊവൈഡ് ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ദ ലെങ്ത് ഓഫ് ദ ചാനൽ.